ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട ശ്രീ കെ എം ഷാജി എം എൽ എ, പ്രിയങ്കരനായ എൻ ഷംസുദ്ദീൻ എം എൽ എ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സുപ്രഭാതത്തിൻ്റെ എല്ലാമെല്ലാമായ ശ്രീ സജീവൻ, ശ്രീ അബ്ദുൾ മജീദ്, വേദിയിലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരെ ശ്രീ അബ്ദുൾ വഹാബ്, വേദിയിലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഈ ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് രാത്രി 12 മണിക്ക് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. അന്ന് ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് തിരക്കോട് തിരക്കായിരുന്ന സന്ദർഭത്തിൽ എത്തിച്ചേർന്നപ്പോൾ 12 മണിയായി. ആ സമയത്തും അന്നിവിടെ എല്ലാവരും കാത്തിരുന്നത് ഞാൻ ഓർക്കുന്നു. ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഷാജിയും ഈ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ആധുനിക കാലഘട്ടം നേരിടുന്ന നിരവധിയായ വെല്ലുവിളികളെ സംബന്ധിച്ചുമെല്ലാം ഇവിടെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ വായിക്കുക എന്നുള്ള സന്ദേശത്തോടുകൂടിയാണ്. വായിച്ചു വളരാനും അറിവുകൾ ഉൾക്കൊള്ളാനും ഖുർആനും പ്രവാചകനും നൽകിയിട്ടുള്ള മഹത്തായ ആ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇവിടെ സ്ഥാപിച്ച് ഏതാണ്ട് 27 അഫിലിയേറ്റഡ് കോളേജുകളും ഓഫ് ക്യാമ്പസുമായി 6000 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നൽകുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളർന്നു വന്നിട്ടുള്ളത്. യശശരീരനായ ആരാധ്യനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ കീഴിൽ ആരംഭിച്ച ഈ മഹത്തായ പ്രസ്ഥാനം ഇന്ന് കൂടുതൽ കൂടുതൽ ബിരുദങ്ങളും ബിരുദാനന്തര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തട്ടെ. തന്നെയുമല്ല, ഇവിടെ 12 പഠനം പൂർത്തിയായാൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദം ലഭ്യമാകുന്ന തരത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കൂടുതൽ മതപഠനത്തിനും വിജ്ഞാനത്തിനും സാംസ്കാരികമായ ഉൾക്കാമ്പുകൾ സ്വായത്തമാക്കാനും ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കുന്നുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ ഇന്ന് വിശ്വാസ്യത ആർജിക്കുവാനും പൊതുസമൂഹത്തിന് മുമ്പിൽ വിശ്വസ്തമായ വിശ്വാസ്യതയുള്ള പ്രസ്ഥാനമായി വളർന്നു വരാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യമായി ഈ സർവകലാശാലയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. വരും വർഷങ്ങളിലും കൂടുതൽ ബിരുദധാരികളെയും ബിരുദാനന്തര ബിരുദധാരികളെയും വളർത്തിക്കൊണ്ടുവരാനും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നാം ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടം കഠിനമായ വെല്ലുവിളികളെ നേരിടുന്ന ഒരു സന്ദർഭമാണ്. ലോകം മുഴുവൻ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. സമാധാനത്തിനും ശാന്തിക്കും സ്ഥാനമില്ലാത്ത നിലയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് ആപൽക്കരമായ ഒരു പ്രവണതയാണ്. യുദ്ധം ഒന്നിനും പരിഹാരമാകുന്നില്ല. മാനവരാശിയുടെ നശീകരണത്തിനും ഉന്മൂലനത്തിനും മാത്രം സഹായിക്കുന്ന
യുദ്ധങ്ങൾ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നു. ആ യുദ്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മാനവരാശിയെ പൂർണ്ണമായും ഈ ലോകത്തു നിന്ന് തുടച്ചു നീക്കും എന്നുള്ള ഭീതിയും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം സമാധാനവും മനുഷ്യരുടെ സമാധാനപൂർണമായ സഹവർത്തിത്വവുമാണ്. ശാന്തിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ജീവിതം മനുഷ്യന് നൽകുക എന്നുള്ളതാണ് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വം. ഏത് തരത്തിലുള്ള ഭരണകൂടമാണെങ്കിലും, ഏത് മതവിശ്വാസമാണെങ്കിലും, ഏത് മതഗ്രന്ഥമാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നത് സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആർദ്രതയുടെയും കഥകൾ തന്നെയാണ്. അത്തരമൊരു സമൂഹത്തിന് മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇന്ന് ലോകത്തിൽ വളർന്നു വരുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് ഇത്തരം മതബോധനങ്ങളാണ്, ചിന്തകളാണ്. അതുകൊണ്ട് മാത്രമേ നമുക്ക് മനുഷ്യന്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഉയർന്നു വരുന്ന തെറ്റായ പ്രവണതകൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന വാർത്തകൾ, അതെല്ലാം ഭരണകൂടങ്ങളുടെ സൃഷ്ടി മാത്രമായി നമുക്ക് കാണാൻ സാധിക്കില്ല. വികലമായ മനസ്സുകളുടെ പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി പറയുകയുണ്ടായി. സമാധാനത്തിന്റെ ഭൂമിയായി മാറേണ്ട പശ്ചിമേഷ്യയിൽ ഓരോ ദിവസം കഴിയുന്തോറും സാഹചര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂടുതൽ ആക്കം കൂട്ടുന്ന നിലയിലാണ് പാലസ്തീന്റെ പ്രശ്നം പുതുതായി ഉയർന്നു വന്നിട്ടുള്ളത്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനം, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ തന്നെ അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞാൻ പാലസ്തീൻ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. വെസ്റ്റ് ബാങ്കിലും അതോടൊപ്പം തന്നെ ജെറുസലേമും നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. ലോകത്തിലെ ചേരിചേരാ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൽ യാസർ അറാഫത്ത് പങ്കെടുത്ത സമ്മേളനത്തിലെ സെക്രട്ടറി ജനറൽ ഞാനായിരുന്നു. അദ്ദേഹവുമായി വളരെ ഇടപഴകുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. രാജ്യമില്ലാത്ത രാജ്യത്തലവൻ എന്ന് വിളിക്കുന്ന യാസർ അറാഫത്തിന്റെ നീണ്ടുനിന്ന ഒരു പോരാട്ടം നമുക്കെല്ലാം ആവേശം നൽകുന്ന ഒന്നാണ്. പൊരുതുന്ന പാലസ്തീൻ ലോകം ജനത അംഗീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഇസ്രയേലിന്റെ കടന്നാക്രമങ്ങളെയും മിസൈൽ ആക്രമണങ്ങളെയും അതിനെയെല്ലാം ചേർത്ത് നിന്നുകൊണ്ട് ഒരു ജനത നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തെ പരിപൂർണമായി നിശബ്ദമാക്കുന്ന നിലയിലാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ജെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ മുഴുവൻ തിരസ്കരിച്ച ഒരു സന്ദർഭമാണ്. ഇന്ത്യയിലെ ഭരണകൂടം ഇസ്രായേലിനെ കൂടുതൽ കൂടുതൽ ശാക്തീകരിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടമാണെന്ന് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം അതിന്റെ തെളിവാണ്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇസ്രായേൽ സന്ദർശിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം നയതന്ത്ര ബന്ധങ്ങളിലുണ്ടായ കാതലായ ഒരു വ്യതിചലനമാണ്, ഒരു മാറ്റമാണ്. ആ മാറ്റം ഈ പുതിയ പ്രഖ്യാപനത്തോട് ചേർത്ത് വായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. ഇക്കാലം അത്രയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ദേശീയ ഭരണകൂടം പാലസ്തീന്റെ കാര്യത്തിൽ എടുത്ത നിലപാടുകളോടൊപ്പം ഉറച്ചു നിൽക്കാൻ കേന്ദ്ര ഭരണകൂടം നിർബന്ധിതമായത് ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ട്രംപിന്റെ തീരുമാനത്തെ എതിർത്തതുകൊണ്ടാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ, ജനറൽ അസംബ്ലിയിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും
ട്രംപിന്റെ നിലപാടുകളെ എതിർത്തപ്പോൾ ഇന്ത്യക്കും അതോടൊപ്പം ചേരേണ്ടി വന്നു. ഏതായാലും പരമ്പരാഗതമായി നയതന്ത്ര ബന്ധങ്ങളിൽ നയതന്ത്ര രംഗത്ത് നാം എടുത്ത നിലപാടുകളെ അംഗീകരിക്കേണ്ട അവസ്ഥ ഇന്ത്യയിലെ ഭരണകൂടത്തിന് വന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അടിച്ചേൽപ്പിക്കൽ നയം, ആ നയത്തിന്റെ ഒരു വലിയ ഉദാഹരണമാണിത്. ട്രംപിന്റെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നീക്കങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണിത്. വംശീയമായ ഏറ്റുമുട്ടലുകൾക്ക് പ്രേരിപ്പിക്കുന്ന, മാത്രമല്ല രാജ്യത്തിന്റെ ജനങ്ങളുടെയും ഹിതകരമല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ ലോകത്ത് തന്നെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകത്തിന് ഇസ്ലാം മതം നൽകിയിട്ടുള്ള സംഭാവനകൾ എല്ലാവർക്കും അറിയാം. സ്നേഹത്തിന്റെ മതമാണ് ഇസ്ലാം മതം, ത്യാഗത്തിന്റെ മതമാണ് ഇസ്ലാം മതം. ത്യാഗത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഈ മതവിശ്വാസങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന തെറ്റായ ചിന്തകൾ, ആ ചിന്തകളെ നമുക്ക് മുളയിലേ നുള്ളേണ്ട ഒരു സന്ദർഭം കൂടിയാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. തീവ്രവാദം ഒന്നിനും പരിഹാരമല്ല. ഒന്നോ രണ്ടോ വ്യക്തികൾ അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ ചെയ്യുന്ന തെറ്റായ പ്രവണതയുടെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു മതത്തെ മുഴുവൻ പഴിചാരുക എന്നുള്ളതും ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇസ്ലാമോഫോബിയ എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തക്ക നിലയിൽ അത് വളർന്നു വരുന്നതും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ ആശയങ്ങളും അവരുടെ നിലപാടുകളും അവരുടെ പരിപാടികളും രാജ്യത്ത് ഭയത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കുന്നു. ഫിയർ, അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് പേടിയുണ്ടാകുന്നു, സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പേടിയുണ്ടാകുന്നു, മതത്തിൽ മതവിശ്വാസികൾക്ക് പേടിയുണ്ടാകുന്നു. ഇന്ത്യയിൽ ഇന്ന് ഈ ഒരു കാലാവസ്ഥ ഉണ്ടാകുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ഫിയർ എന്ന് പറയുന്ന ഈ നാലക്ഷരം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ ആശങ്കപ്പെടുത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ എല്ലാ മതങ്ങളുമുണ്ട്, ചരിത്രാതീത കാലം മുതലുള്ളതാണ്. ഇവിടെ ഭരിച്ച രാജാക്കന്മാരും ഭരണാധികാരികളും ഒരു മതത്തെയും ഉന്മൂലനം ചെയ്തിട്ടില്ല. ഇവിടെ മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചു. ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചു. അവരാരും ഇന്ത്യയെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയില്ല. വേണമായിരുന്നെങ്കിൽ ഈ ഭരണാധികാരികൾക്ക് ഇന്ത്യയെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാമായിരുന്നു. അവർ ഹിന്ദുമതത്തെ പ്രോത്സാഹിപ്പിച്ചു, ബുദ്ധമതത്തെ പ്രോത്സാഹിപ്പിച്ചു, ജൈനമതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. അവരെല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ, എല്ലാ മതങ്ങളിലും വിശ്വാസം ഉറപ്പിക്കാനുമുള്ള ഭരണപരമായ നടപടികളാണ് മുഗൾ രാജാക്കന്മാർ ഇന്ത്യയിൽ കൈക്കൊണ്ടത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് രാജ്യത്ത് കച്ചവടത്തിന് വേണ്ടി വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ഭരണാധികാരം ഏറ്റെടുത്തു. അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയെ ഒരു ക്രൈസ്തവ മത രാജ്യമാക്കി മാറ്റാമായിരുന്നു. അവരാരും അതിന് ശ്രമിച്ചില്ല. അവരെല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു, എല്ലാ മതങ്ങൾക്കും ആനുകൂല്യങ്ങൾ നൽകി, എല്ലാ മതങ്ങളെയും പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഭരണകൂടം എന്നുള്ള നിലയിൽ അവർ സ്വീകരിച്ചത്. ഇക്കാലം അത്രയും 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഇതുവരെയും നിലനിന്ന് പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയും മതസൗഹാർദ്ദവും മതേതരത്വവുമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യമായ അവസരം, അതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. സർവധർമ്മ സമഭാവ്, എല്ലാ മതങ്ങൾക്കും തുല്യമായ അവസരം കൊടുക്കുന്ന, സമഭാവനയോടെ കാണുന്ന,
ഒരു ഭരണഘടനയും ഒരു പ്രവർത്തന രീതിയും സ്വന്തമാക്കിയിട്ടുള്ള രാജ്യമാണ് ഭാരതം. ഇവിടെ ഹിന്ദുവാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും പാഴ്സിയാണെങ്കിലും ജൈനനാണെങ്കിലും ബൗദ്ധനാണെങ്കിലും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഇന്ന് വർഗീയത ആളിക്കത്തിക്കാനും ബഹുസ്വരതയെ തകർക്കാനുമുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. ഇത് ഭാരതത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഭരണഘടന എഴുതിയപ്പോൾ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി കൂടിയ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ വളരെയേറെ ചർച്ചകൾ നടന്ന വിഷയങ്ങളാണ് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, പ്രത്യേക പരിഗണനകൾ. ഒരു രാജ്യത്ത് രാജ്യം വിഭജിക്കപ്പെട്ടു, പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്തിനുണ്ടായ ഏറ്റവും വലിയ ക്ഷീണം അതായിരുന്നു. വേദനയോടുകൂടിയാണെങ്കിലും രാജ്യത്ത് വിഭജിക്കപ്പെട്ടു. ആ വിഭജനം ഒരു യാഥാർത്ഥ്യമായി മാറി. ആ യാഥാർത്ഥ്യമായപ്പോൾ ഇന്ത്യയിൽ എന്റെ മണ്ണാണ് ഇന്ത്യ എന്ന് കരുതി ഇന്ത്യയിൽ ജീവിച്ച മുസ്ലിം സഹോദരന്മാർക്കും സഹോദരിമാർക്കും ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ അവരെ പ്രത്യേകമായി പരിഗണിക്കാൻ ഭരണഘടനയിൽ നമ്മൾ കരുതലോടുകൂടിയ സമീപനം സ്വീകരിച്ചു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ, മഹാനായ അംബേദ്കർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ, അതുകൊണ്ടാണ് ഭരണഘടനയുടെ 15, 14, 15, 30, 31 എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകൾ, മറ്റു വകുപ്പുകൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചേർത്തുകൊണ്ട് ന്യൂനപക്ഷ സംരക്ഷണം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായി എഴുതി ചേർക്കാൻ തയ്യാറായത്. ഭൂരിപക്ഷത്തിന്റെ ചുമതലയാണ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക. ഭൂരിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് ന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കാത്തു സൂക്ഷിക്കുക. അത് ഒരു രാജ്യത്തിന്റെ കടമയാണ്, കർത്തവ്യമാണ്. ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ അർത്ഥം രാജ്യത്തിന്റെ തകർച്ച എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മൾ ബഹുസ്വരത എന്നുള്ള പേരിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവിധ മതങ്ങൾ, വിവിധ ആചാരങ്ങൾ, വിവിധ മര്യാദകൾ, വിവിധ ചിന്താഗതികൾ, അതെല്ലാമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഉദാത്തമായ മാതൃകയുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ദൗർഭാഗ്യവശാൽ ഇന്ന് കേന്ദ്രത്തിൽ ബി ജെ പിയും ആർ എസ് എസും അധികാരത്തിൽ വന്ന ശേഷം ഇതിനെയെല്ലാം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്നു. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന്, ആമുഖത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയപ്പോഴാണ് സെക്കുലർ എന്ന വാചകം എഴുതി ചേർത്തത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ച അതിലൂടെയാണ്. ഇന്ന് അതെടുത്തു കളയാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നു ഭരണകൂടം. മാത്രമല്ല, ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർക്കത്തക്ക നിലയിൽ പ്രധാനപ്പെട്ട നടപടികൾ, ആപൽക്കരമായ നടപടികൾ ഉണ്ടാകുന്നു. ഏക സിവിൽ കോഡ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട്, സമുദായം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന കാലത്തല്ലാതെ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കില്ല എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്. ഇന്ന് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. അതിന്റെ ആദ്യപടിയാണ് മുത്തലാഖ് എന്നുള്ളത് വിവരമുള്ളവർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കിയ വഴി ഉണ്ടാകുന്ന അപകടകരമായ പ്രവണതകൾ, ആ പ്രവണതകളെ നമുക്ക് ഒരുമിച്ച് എതിർത്തേ മതിയാകൂ. ആ പ്രവണത ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നത്. രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇവിടെ ഇന്ന് ഇന്ത്യയെ ഒരു ഹിന്ദുമത രാഷ്ട്രമാക്കി മാറ്റാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങനെ ഒരു ഭരണാധികാരി വിചാരിച്ചാലും ഇന്ത്യയെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ രാജ്യമാക്കി മാറ്റാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ സംസ്കാരത്തിന്റെ, പാരമ്പര്യത്തിന്റെ,
ഇന്ന് ഘടകവിരുദ്ധമായ സമീപനങ്ങളാണ്. ഞാനതുകൊണ്ടാണ് മുഗൾ രാജാക്കന്മാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷുകാരുടെയും ചരിത്രം പറഞ്ഞത്. അവർ പോലും ആലോചിക്കാത്ത കാര്യമാണ്, അവർ പോലും വിദൂരമായി പോലും ചിന്തിക്കാത്ത കാര്യമാണ്. ഇന്നത്തെ ഭരണാധികാരികൾ അധികാരം കയ്യിൽ കിട്ടി എന്ന് കരുതി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അത്തരം ശ്രമങ്ങളെ നമുക്ക് ഒറ്റക്കെട്ടായി ചെറുക്കണം. നമ്മുടെ രാജ്യത്ത് ബഹുസ്വരത നിലനിൽക്കണം. നമ്മുടെ രാജ്യത്ത് എല്ലാ മതങ്ങളും ഇവിടെ നിലനിൽക്കണം. ഒരു ഇന്ത്യയിൽ അടുത്ത കാലം വരെ, ഈ പുതിയ ഗവൺമെന്റ് വരുന്നത് വരെ 15 കോടി മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഒരുപക്ഷെ പല മുസ്ലിം രാജ്യങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലുണ്ട്. ഇക്കാലം അത്രയും അവർക്ക് യാതൊരു ആശങ്കയും ഇല്ലായിരുന്നു. രാജ്യത്തിന്റെ ഭരണത്തിൽ അവർക്കൊരു സേ ഉണ്ടായിരുന്നു, അവർക്കൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ, MPമാർ, രാജ്യങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതെല്ലാം മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകി അവരെ ദേശീയ മുഖ്യധാരയിൽ ഉറപ്പിച്ചു നിർത്താൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ന് ആഹാരം കഴിക്കുന്നതിന്റെ പേരിലുള്ള രാഷ്ട്രീയം, വേഷം ധരിക്കുന്നതിന്റെ പേരിലുള്ള രാഷ്ട്രീയം, ഈ ഇതിനെയൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അതെല്ലാം വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, ഏത് വേഷം ധരിക്കാനും ഏത് ഭാഷ സംസാരിക്കാനും ഏത് ഭക്ഷണം കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കുമുണ്ട്. മനുഷ്യന്റെ ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ ഒരു ചിന്താഗതിക്ക് സാധ്യമല്ല. അങ്ങനെ ഉയർത്തുന്ന ചിന്താഗതികൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യന്റെ മൗലികമായ സ്വാതന്ത്ര്യത്തെ, അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണകൂടങ്ങളുടെ തെറ്റായ നടപടികൾക്കെതിരായി ഉയരാനും ചിന്തിക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ബുദ്ധിയും ചിന്തയും നമ്മൾ ആർക്കും പണയപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ മൗലികമായ ചിന്താഗതികളെ ആർക്കും തമസ്കരിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഇന്ന് രാജ്യത്ത് നടക്കുന്ന അതാണ്, ഒരു തരത്തിലുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും കടന്നു കയറാൻ പാടില്ലാത്ത മേഖലകളിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. അതെല്ലാം രാജ്യത്തിന് തന്നെ അപകടകരമായ ഒന്നാണ്. നമ്മുടെ ചരിത്രത്തെ തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു. ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഇന്ന് തമസ്കരിച്ചുകൊണ്ട് പുതിയ ചരിത്രം എഴുതാൻ ശ്രമിക്കുന്നു. പാഠപുസ്തകങ്ങളിലൂടെ ആ ചരിത്രം ജനങ്ങളിൽ, കുട്ടികളുടെ മനസ്സുകളിൽ എത്തിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഓരോ ഘട്ടത്തിലും വർഗീയത കുത്തിവെച്ചുകൊണ്ട് മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കാനും വർഗീയമായ ചേരിതലുണ്ടാക്കാനുമുള്ള എല്ലാ നടപടികളും ഉണ്ടാകുന്നു. താജ്മഹൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നാണ്. തന്റെ പ്രിയപ്പെട്ട പത്നി മുംതാസ് മഹലിന് വേണ്ടി ഷാജഹാൻ ചക്രവർത്തി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ സ്ഥാപിച്ച അതിമനോഹരമായ താജ്മഹലിനെ പോലും വർഗീയവൽക്കരിക്കുന്ന രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ഖുത്തബ് മീനാർ ഡൽഹി കണ്ടാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഖുത്തബ് മീനാറാണ്. ഖുത്തബ് മീനാർ ഒരു സിമ്പലാണ്. അതിനെ പോലും വർഗീയവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പല പട്ടണങ്ങളും അവയുടെ പേരുകൾ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ചരിത്ര പുസ്തകങ്ങളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു. ചരിത്രത്തെയും ചരിത്ര വസ്തുതകളെയും മുഴുവൻ പാഠപുസ്തകങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് തെറ്റായി എത്തിക്കാൻ ശ്രമിക്കുന്നു. സ്വാതന്ത്ര്യ സമരം എന്തെന്നറിയാൻ പാടില്ലാത്ത ആളുകളെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കുന്നു. ദീൻ ദയാൽ ഉപാധ്യായ സ്വാതന്ത്ര്യത്തിൽ സമരത്തിൽ ഒരിക്കലും മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാളല്ല, പക്ഷെ ഇന്ന് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായി ഉയർത്തിക്കാട്ടുന്നു. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ മാപ്പെഴുതി കൊടുത്ത് തിരിച്ചു വന്ന, ജയിലിൽ നിന്ന് മോചിതരായ, സമൂഹം മുഴുവൻ പുച്ഛിച്ചു തള്ളിയ ആളുകളെ ഇന്ന് മഹാന്മാരാക്കുന്നു. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. ചരിത്രത്തെയും ചരിത്രബോധത്തെയും ഇന്ന് തിരുത്തി എഴുതാനുള്ള ബോധപൂർവമായ നീക്കം തലമുറകളിൽ ഏൽപ്പിക്കുന്ന മാരകമായ പ്രഹരം ചെറുതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിനെതിരെയാണ് നമ്മുടെ ചിന്തകൾ ഉയരേണ്ടത്. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ പഠനം, ഇവിടുത്തെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ തീർച്ചയായും ഇത്തരം വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം.
ലോകം മുഴുവൻ ഭാരതത്തിന്റെ സംസ്കാരത്തെ പറ്റി ലോകത്തിന് അറിയാവുന്നതാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായ ഒരു സാംസ്കാരിക പശ്ചാത്തലമാണ് ഭാരതത്തിനുള്ളത്. എല്ലാ മതവിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന മഹത്തായ മാഗ്നാനിമിറ്റിയാണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്തിനെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കത്തെ നമുക്ക് ചെറുക്കേണ്ടത് ആയുധങ്ങൾ കൊണ്ടല്ല, ആശയങ്ങൾ കൊണ്ടാകണം. ആശയങ്ങളാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഭയപ്പെടുന്നത് ആയുധങ്ങളെയല്ല, ഇവർ ഭയപ്പെടുന്നത് ആശയങ്ങളെയാണ്. താബോൽക്കറുടെ കൊലപാതകം, ഗൗരി ലങ്കേഷിന്റെ കൊലപാതകം, നിരവധി സ്വതന്ത്ര ചിന്തകരുടെ കൊലപാതകം, നിരവധി പത്രപ്രവർത്തകരുടെ കൊലപാതകം, ഇത് സൂചിപ്പിക്കുന്നത് ഈ ശക്തികളെ ഭയപ്പെടുന്നത് പേനയാണ്, ചിന്തകളെയാണ്, എഴുത്തുകളെയാണ്. ഇവർ ഭയപ്പെടുന്നത് ആയുധങ്ങളെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എഴുത്തിന്റെ ശക്തിയെ ഇവർ ഭയപ്പെടുന്നു, ചിന്തകളുടെ ഉദ്ദീപനത്തെ ഇവർ ഭയപ്പെടുന്നു, പേനയുടെ കരുത്തിനെ ഇവർ ഭയപ്പെടുന്നു. Pen is mightier than the sword. വാളിനേക്കാൾ കരുത്തുള്ളതാണ് പേന എന്നുള്ള വസ്തുത ഇന്ന് RSS ബി ജെ പിയും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സ്വതന്ത്ര ചിന്തകർക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ലാതെ വരുന്നത്. എതിർക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ഭയത്തിന്റെ രാഷ്ട്രീയം ഇവിടെ അൺലീഷ് ചെയ്യപ്പെടുന്നത്. ഇതിനെതിരായി പുതിയ കൂട്ടായ്മകളാണ് ഇന്ന് രാജ്യത്ത് ആവശ്യമായിട്ടുള്ളത്. ഭാരതത്തിന്റെ സംസ്കാരത്തെയും ഭാരതത്തിന്റെ നീതിയെയും നീതിബോധത്തെയും ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേരെ ഉയർന്നു വരേണ്ടത് ഒറ്റക്കെട്ടായ ശബ്ദമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ വൈജ്ഞാനികവും സാംസ്കാരികവും സാമൂഹ്യവുമായ നിരവധി വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സമൂഹം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇവിടുത്തെ പഠിതാക്കൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇവിടെ ബിരുദം നേടി പുറത്തു വരുന്ന നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇസ്ലാമിക മതത്തെ പറ്റി മാത്രമല്ല, ഇസ്ലാം മതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മഹത്തായ മൂല്യങ്ങൾ, മഹത്തായ കാര്യങ്ങൾ, അത് ജനഹൃദയങ്ങളിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി നിങ്ങൾക്കുണ്ട്. അതുകൂടി ഏറ്റെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.